നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2018 ജൂലൈ 20-ന് അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ രാഹുലിന്റെ അപ്രതീക്ഷിത ആലിംഗനം സ്വീകരിച്ച ശേഷം മോദി പറഞ്ഞത്, 2024-ലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള കരുത്ത് രാഹുലിന് നൽകണമെന്ന് താൻ പരമശിവനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ്. മണിപ്പൂർ വിഷയത്തിലുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയിൽ രാഹുലിന് പങ്കെടുക്കാൻ അവസരം ലഭിച്ചതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രാർത്ഥന പരമശിവൻ അല്പം നേരത്തെ കേട്ടുവെന്നും വിലയിരുത്താനാവും. പാർലമെന്റിൽ വീണ്ടും കാലുകുത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ ചൈനീസ് ബന്ധമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ചൈനീസ് കമ്പനികളുമായി ചേർന്ന രാഹുൽ രാജ്യത്തെ ഒറ്റുകൊടുത്തു എന്നാണ് ആരോപണം. പാർലമെന്റിലാണ് ഇത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. രാഹുലിന്റെ തിരിച്ചുവരവ് ഇന്ത്യ മുന്നണിക്ക് ആവേശം നൽകിയെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ ഐക്യം ചവിറ്റുകുട്ടിയിലെറിയണമെന്ന അഭിപ്രായമാണ് BJP ക്കുള്ളത്. ഐക്യത്തിലെ ശരത് പവാർ ഉൾപ്പെടെയുള്ള കക്ഷികളെ കൂടെ നിർത്തുന്നതിനുള്ള ചർച്ചകൾ മോദിയും അമിത്ഷായും ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. കേട്ടുമടുത്ത ഐക്യത്തെ തകർത്തെറിയാൻ പറ്റുന്ന ആയുധങ്ങൾ ശേഖരിക്കുന്ന തിരക്കിലാണവർ. 2024 തെരഞ്ഞെടുപ്പിൽ രാഹുലിന് മത്സരിക്കണമെങ്കിൽ തന്നെ നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കേസുകൾ നിരവധി അനവധി നിലനിൽക്കുന്നതിനാൽ അയോഗ്യ ഏതു നിമിഷവും കടന്നുവരാമെന്ന സ്ഥിതിയാണ് ഉള്ളത്. നില കൂടുതൽ ഭദ്രമാക്കാൻ BJP നീക്കുന്ന കരുക്കളുടെ ഭാഗമാണ് ചൈനീസ് ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണമെന്നും ശ്രദ്ധേയമാണ്. ഓൺലൈൻ പോർട്ടലിലൂടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ വിദേശത്തു നിന്ന് പണം പറ്റിയതായി ലോക്സഭയിൽ ഉന്നയിച്ച ആരോപണം കടുപ്പിക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നു. BJP അംഗം നിഷികാന്ത ദുബൈയാണ് ശൂന്യവേളയിൽ കോൺഗ്രസിന്റെ വിദേശ ബന്ധം ആരോപിച്ചത്. രാഹുൽ ഗാന്ധി സഭയിലെത്തിയ ഉടനായിരുന്നു ഇത്. മാധ്യമപ്രവർത്തകരെയും മറ്റും ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് ദുബൈ പറഞ്ഞ നേതാക്കളുടെയും പോർട്ടലുകളുടെയും രാജ്യത്തിന്റെയും പേരുകൾ പിന്നീട് രേഖയിൽ നിന്നും നീക്കിയെങ്കിലും ആരോപണത്തിൽ നിന്ന് BJP പിന്നോട്ട് പോയിട്ടില്ല. ദുബൈക്കെതിരെ കോൺഗ്രസ് അംഗം ഹൈബി ഈഡൻ അവകാശ ലംഘന നോട്ടീസ് നൽകി. സഭയിലുള്ള അംഗത്തെ അപകീർത്തിപ്പെടുത്തി എന്നാണ് നോട്ടീസ്. രാഹുലിനെയും സോണിയെയും ചൈനീസ് ദല്ലാൾ എന്ന് ദുബൈ വിളിച്ചതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ദുബൈക്ക് ചട്ടം ലംഘിച്ച മൈക്ക് നൽകിയെന്ന് ആരോപിച്ച് ഇന്ത്യൻ മുന്നണി സ്പീക്കറോട് പരാതിപ്പെട്ടിരുന്നു. പിന്നീട് സഭ ചേർന്നപ്പോൾ ക്രമപ്രശ്നത്തിലൂടെ വിഷയമുന്നയിക്കാൻ ഹൈബിയും അധീർ രഞ്ജൻ ചൗധരിയും ശ്രമിച്ചെങ്കിലും ചെയർ അനുവദിച്ചില്ല. അതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. BRFഉം BSP അംഗവും ഡാനിഷ് ആലിയും ഇറങ്ങിപ്പോകലിൽ പങ്കെടുത്തതും ശ്രദ്ധേയമാണ്. അയോഗ്യതയുടെ പൂട്ടുകൾ പൊളിച്ച് പരമോന്നത കോടതിയുടെ ഉത്തരവുമായി രാഹുൽ ഗാന്ധി വീണ്ടും പാർലമെന്റിലേക്ക് എത്തിയപ്പോൾ ചൈനീസ് ചാരമെന്ന പട്ടമാണ് ചാർത്തിക്കൊടുത്തത്. 137 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ പാർലമെന്റിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കോൺഗ്രസിന് മാത്രമല്ല പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യക്കും ആത്മവിശ്വാസം ആവേശവും ആയിരുന്നു. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനെതിരായുള്ള പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിലും രാഹുൽ പങ്കെടുക്കും. പ്രസംഗത്തിലെ മോദി പരാമർശത്തിന്റെ പേരിലുള്ള അപകീർത്തി കേസിൽ കുറ്റക്കാരനാണെന്ന സൂറത്ത് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ ലോക്സഭാംഗത്വം തിങ്കളാഴ്ച പുനഃസ്ഥാപിച്ചത്. അപകീർത്തി കേസിൽ രാഹുലിനെ എന്തുകൊണ്ട് പരമാവധി ശിക്ഷ എന്നതിന് ഗുജറാത്തിലെ കോടതികൾ കാരണം പറഞ്ഞില്ല എന്നും വിമർശിച്ചിരിക്കുകയാണ്. പൊതുപ്രവർത്തനത്തിൽ തുടരാനുള്ള രാഹുലിന്റെ അവകാശം മാത്രമല്ല അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത വയനാട്ടിലെ വോട്ടർമാരുടെ അവകാശത്തെ കൂടിയാണ് ശിക്ഷ ബാധിച്ചതെന്നും കേസിന്റെ അനന്തരഫലം വലുതാണെന്നും സുപ്രീംകോടതി വിലയിരുത്തിയിരുന്നു. അപകീർത്തി കേസിൽ പരമാവധി ശിക്ഷ 2 വർഷം പിഴയോ തടവോ രണ്ടുമോ ആകാം. രാഹുലിന്റെ കേസിൽ പരമാവധി ശിക്ഷ 2 വർഷം തടവ് ശിക്ഷയാണ്. ഇതിനുള്ള കാരണം വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടില്ല. അപകീർത്തി കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ പ്രതികൂലമായപ്പോഴും അനുകൂലമായപ്പോഴും അതെല്ലാം രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ രാഹുലിനും പാർട്ടിക്കും സാധിച്ചു. കുറ്റക്കാരാണെന്ന് വിധിച്ചത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയത് ഗുജറാത്ത് ഹൈക്കോടതി നടപടിയിലൂടെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഇരയായി രാഹുലിനെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഭയന്ന് പ്രതിപക്ഷ നേതാക്കൾ BJP യുമായി കൈകോർക്കുന്ന കാലത്ത് മോദി അമിത്ഷാ കൂട്ടുകെട്ടെന്ന ചങ്കൂറ്റത്തോടെ നേരിടുന്ന നേതാവ് എന്ന പ്രതിച്ഛായ നൽകുകയായിരുന്നു ലക്ഷ്യം. ജനാധിപത്യവുമായി ബന്ധപ്പെട്ട രാജ്യത്തും വിദേശത്തും കാതലായ ചർച്ചകൾക്കും രാഹുൽ വഴിയൊരുക്കിയെന്നതും ശ്രദ്ധേയമാണ്. അടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റക്കെട്ടായി നേരിടാനുള്ള ഐക്യമുറപ്പിക്കാൻ ഒത്തുചേർന്ന പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് ഇന്ത്യ എന്ന പേര് നിർദ്ദേശിച്ചത് രാഹുലാണ്. ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയാണ് പേര് അവതരിപ്പിച്ചത്. മുൻകാലങ്ങളിൽ രാഹുലിനെ അംഗീകരിക്കാൻ വിമുഖത കാട്ടിയിരുന്ന മമത അദ്ദേഹവുമായി ഊഷ്മള ബന്ധത്തിന്
തുടക്കമിട്ടു. പ്രതിപക്ഷത്തെ നിസാരമായി കണ്ടിരുന്ന ബി ജെ പി പൊടുന്നനെ എൻ ഡി എ മുന്നണി യോഗം വിളിച്ചു. 38 പാർട്ടികൾ പങ്കെടുത്ത കൺവെൻഷനിൽ ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തി എൻ ഡി എക്ക് തുടർഭരണമുണ്ടാക്കാൻ മോദി ആഹ്വാനം ചെയ്തു. ഇന്ത്യ എന്ന പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യൻ മുജാഹിദീനും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഉപയോഗിച്ചിരുന്നുവെന്ന ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മോദി വിമർശിച്ചു. എന്നാൽ രാഹുലിന്റെ ഇന്ത്യ മുന്നണിയിൽ അധികാര കൊതിയന്മാരും മക്കൾ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്നും തിരിച്ചടിച്ചുകൊണ്ട് ബി ജെ പിയും പ്രതികരിച്ചു. മോദി പ്രഭാവത്തെ തടുക്കാൻ ഇന്ത്യ മുന്നണിയാകില്ല എന്നാണ് ബി ജെ പിയുടെ കാഴ്ചപ്പാട്. കർണാടകയ്ക്ക് പിന്നാലെ മറ്റൊരു പേരുകൂടി ജയിച്ചുവെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിന്. പ്രതിപക്ഷ കൂട്ടായ്മയ്ക്കും അധിക ഊർജ്ജം ലഭിക്കുന്നു. പരമാവധി ശിക്ഷയുടെ കാരണം എവിടെയെന്ന് കോടതികളോട് ചോദിച്ചതിലൂടെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത സംരക്ഷിക്കുക കൂടിയാണ് സുപ്രീംകോടതി ചെയ്തത്. മോദി പരാമർശത്തിന്റെ പേരിലുള്ള അപകീർത്തി കേസിൽ കുറ്റക്കാരെന്ന വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തെങ്കിലും ഡസണിലേറെ അപകീർത്തി കേസുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധ കോടതികളിൽ നിലനിൽക്കുന്നുമുണ്ട്. സവർക്കർക്കെതിരെ കേംബ്രിഡ്ജിൽ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ പൂനെ കോടതിയിലുള്ളതാണ് ഈ നിരയിൽ ഏറ്റവും പുതിയത്. ഗുജറാത്ത് ഹൈക്കോടതി രാഹുലിന്റെ സ്റ്റേ ആവശ്യം നിരസ്കരിക്കാൻ ഇതും കാരണമായിരിക്കുന്നു. എല്ലാ ബി ജെ പിക്കാരുടെ പരാതികളൊന്നും ഒന്നിൽ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുമുള്ള രാഹുലിന്റെ വാദവും സുപ്രീംകോടതി കണക്കിലെടുത്തിരുന്നു. എന്തായാലും വലിയ തോതിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഇതിനെ എങ്ങനെ തിരിച്ചടിക്കുമെന്ന കാര്യവും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്നും നടക്കുന്നുണ്ട്, സഭകൾ ചേരുന്നുണ്ട്, അവിടെയും പ്രക്ഷുബ്ധമായിരിക്കും കാര്യങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ചർച്ചകൾ നടക്കട്ടെ, എന്തായിരിക്കും ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതെന്ന് കണ്ടറിയാം. What?